ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന രാജ്യത്ത് ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി നാളെ നാൾ കൂടി താരപ്രചാരകരെ രംഗത്തിറക്കി മുന്നണികൾ പരസ്യ പ്രചാരണം വരെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഈ മാസം ഇരുപതിനാണ് ഘട്ട വോട്ടെടുപ്പ് അഞ്ചാം ഘട്ടത്തിൽ ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ പശ്ചിമബംഗാൾ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് ഈ മാസം വരെ പത്രിക പിൻവലിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് രാഹുൽഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും അമേഠി മണ്ഡലത്തിൽ നിന്ന് ലാൽ ശർമ്മ ജനവിധി തേടുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു റായ്ബറേലി കൈസർഗഞ്ച് മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു റായ്ബറേലിയിൽ നിന്ന് ദിനേശ് പ്രതാപ് സിംഗും കൈസർഗഞ്ചിൽ കരൺ ഭൂഷൺ സിംഗുമാണ് ബിജെപി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് അതേസമയം ബഹുജൻ സമാജ് പാർട്ടി ഭദോഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റി അത്തർ അൻസാരിക്ക് പകരം ധാരാസിംഗ് ചൌഹാനാണ് മണ്ഡലത്തിൽ ബിഎസ്പിക്കായി മത്സരിക്കുക റായ്ബറേലി അമേഠി കൈസർഗഞ്ച് എന്നിവിടങ്ങളിൽ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ താരപ്രചാരകരെ രംഗത്തിറക്കി മുന്നണികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ ർദ്ധമാനിൽ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു കൃഷ്ണാനഗർ ബോൽപൂർ ലോക്സഭാ മണ്ഡലങ്ങളിലും ഝാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം ബി ജെ പി നേതാവ് അമിത് ഷാ ഗോവയിൽ പര്യടനത്തിലാണ് പ്രിയങ്കാഗാന്ധി ഉത്തർപ്രദേശിലെ ഫതേഹാബാദിൽ റോഡ് ഷോ നടത്തും രാഹുൽഗാന്ധി വൈകിട്ട് പൂനെയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ ഇഡാവായിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും ഈ മാസം ഏഴിനാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധികാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഒഴിവാക്കണം തൊഴിലാളികളുടെ ജോലി സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട് പോലീസ് എൻ സി സി പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം ആസ്മറ്റോസ് ടിൻഷീറ്റുകൾ മേൽക്കൂരയുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട് ആലപ്പുഴ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് സാധ്യതയുദ്ദൃമായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗമാിൽ കേരളം ഉൾപ്പെടുന്നത് ചെറിയ തോതിൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമില്ലാതെ മലയോര ജില്ല ശക്തമായ പകൽച്ചൂട് അനുഭവപ്പെടുന്നതിനാൽ ഇടുക്കിയുടെ പല മേഖലകളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ കനത്ത വെയിലിനെ തുടർന്ന് പെരിയാർ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിൽ നീരൊഴുക്ക് നിലച്ച നിലയിലായി ഇതോടെ പല ശുദ്ധജല സംഭരണികളിലും ജലനിരപ്പ് താഴ്ന്നു പെരിയാറ്റിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പാറകൾ തെളിഞ്ഞ ജലം കുഴികളിൽ കെട്ടിക്കിടക്കുന്ന നിലയിലാണ് മറ്റു നദികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ചൂട് നീണ്ടതിനാൽ ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ പൂർണ്ണമായും വരണ്ടുണങ്ങും കിണറുകളിലും കുളങ്ങളിലും വലിയ തോതിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ജലക്ഷാമം രൂക്ഷമായതോടെ ഏറെ ദൂരം സഞ്ചരിച്ച് തലച്ചുമുടായും മറ്റുമാണ് പല മേഖലകളിലെയും ആളുകൾ വെള്ളം എത്തിക്കുന്നത് ഇതിനു പുറമെ വാഹനങ്ങളിലെത്തിക്കുന്ന വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയുമുണ്ട് വേനൽമഴയുടെ തോതനുസരിച്ച് ചെറിയ അളവ് മാത്രമാണ് ഇത്തവണ ജില്ലയിൽ ലഭിച്ചത് തൊണ്ണൂറ്റി ശതമാനം കുറവാണ് ഇത്തവണ വേനൽമഴയുടെ കാര്യത്തിലുണ്ടായത് കൊടും വരൾച്ചയെ തുടർന്ന് കാർഷിക വിളകൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ നിർദ്ദേശം നൽകി നിലവിൽ ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്നും ഭാവിക്കര കുടിവെള്ള പദ്ധതിയിൽ മെയ് വരെ വിതരണത്തിന് കുടിവെള്ളം ലഭ്യമാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കൃഷി ആവശ്യത്തിന് തൂതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിയന്ത്രണം കുടിവെള്ള വിതരണത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് നടപടി നിരവധി കർഷകർ പുഴയിൽ പമ്പ് സെറ്റ് സ്ഥാപിച്ച് ജലം എടുക്കുന്നത് കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സർക്കുലർ കേന്ദ്ര ഗവൺമെന്റ് ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇത്തരം സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരാണ് സ്റ്റേ ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത് കേസ് ഈ മാസം വീണ്ടും പരിഗണിക്കും കൊച്ചി നഗരത്തിലെ കടവന്ത്രയിൽ നടുറോഡിൽ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് പിന്നീട് സമീപത്തെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് തുണിയിൽ കെട്ടി എറിയുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രാത്രി മുപ്പതിന് മുംബൈയിലെ വാംഗ്രെ സ്റ്റേഡിയത്തിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത രണ്ടാമതും മുംബൈ ഒൻപതാം സ്ഥാനത്തുമാണ് കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന എ എസ് ബി സി ഏഷ്യൻ അണ്ടർ ട്വന്റി ടു യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഇന്ത്യൻ പുരുഷ താരങ്ങൾ സെമി ഫൈനലിൽ കടന്നു അമ്പത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മന്ദിങ് ബാം ജിതുമണി സിംഗ് അൻപത്തിയേഴ് കിലോഗ്രാം മത്സരത്തിൽ നിഖിൽ അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ അജയ് കുമാർ എഴുപത്തിയൊന്ന് കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷ് എന്നിവരാണ് സെമി പ്രവേശനം നേടിയത് ഇന്ന് നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ വനിതാ താരങ്ങൾ ഉൾപ്പെടെ പോരാട്ടത്തിനിറങ്ങും ഐഎസ്എൽ ഫുട്ബോൾ ഫൈനലിൽ നാളെ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സിയെ നേരിടും കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസസ് നാനൂറ്റി അറുപത് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിനാലായിരത്തിയേഴിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി എഴുപത്തിയഞ്ച് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തിമൂന്നിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവില കുറഞ്ഞു പവന് നാനൂറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി രൂപയുമാണ് ഇന്നത്തെ വില ഇന്ന് ലോകമാധ്യമ സ്വാതന്ത്ര്യദിനം ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം മുതൽ എല്ലാ വർഷവും മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ഭൂമിക്കായി മാധ്യമങ്ങൾ പാരിസ്ഥിതിക പ്രതിസന്ധിക്കിടയിലെ മാധ്യമ പ്രവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിനുവേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിനിടയിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിച്ചവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെക്കുറിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ പരാമർശം തള്ളി കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പരാമർശം ഇന്ത്യ കാനഡ ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച പരിപാടിയിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്തതിൽ ഇന്ത്യ പ്രതിഷേധം ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് അതേസമയം മ്യാൻമാറിൽ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കപ്പെട്ട ഇന്ത്യൻ പൌരന്മാരെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ഇതിനോടകം ഒരാളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ എംഎൽഎ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് സേവനം ഒന്നും നൽകാതെ വീണ വിജയൻ പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഉയർന്നിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും കണ്ണൂർ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ കുഞ്ഞികൃഷ്ണൻ നായർ നിര്യാതനായി വയസ്സായിരുന്നു നിര്യാതനായിരുന്നു എൺപത്തിയേഴിൽ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർക്കെതിരെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു രാജ്യത്ത് അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി നാലു താരപ്രചാരകരെ രംഗത്തിറക്കി മുന്നണികൾ പരസ്യപ്രചാരണം മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത